അത്രക്ക് നിങ്ങൾ നല്ലോണം തേക്കേണ്ട ഒരു സന്ദർഭമാണ് നിസ്കരിക്കാൻ നിൽക്കുന്നിടത്ത്. നഷാത്തുവാണ്. നിസ്കരിക്കാൻ പോകുന്ന ആൾക്ക് മനസ്സിൽ നല്ല സന്തോഷം ഉണ്ടാകണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുന്നിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ തങ്ങൾ ചോദിച്ചു, ഇതല്ലാത്ത വേറെ ഡ്രസ്സ് ഉണ്ടോയെന്ന് വെച്ചു. ഒരു സഹാബിയോട് ചോദിച്ചു, ഇതല്ലാത്ത വേറെ ഡ്രസ്സ് ഉണ്ടോയെന്ന്. അപ്പൊ ഉണ്ട് എന്നാണ്, എന്നാ അത് മാറ്റി വരീന്നാണ്. നിസ്കരിക്കാൻ വന്ന ആ കുപ്പായം മാറ്റി വരിക, ആ ഡ്രസ്സ് മാറ്റി വരീന്നാണ്. അതെന്തേ കാരണം? മനസ്സിന് നല്ല സന്തോഷം കിട്ടണമെങ്കിൽ അങ്ങനെയാണല്ലോ. ടെൻഷൻ കുറവാണെങ്കിലും കാര്യതാണ്. കുട്ടികൾക്കൊക്കെ നല്ല വൃത്തിയുള്ള വസ്ത്രം സ്കൂളിലേക്ക് മദ്രസയിലേക്ക് പോകുമ്പോൾ ധരിപ്പിക്കണം. ഒരു പഞ്ഞിൻ്റെ ഒരു കഷ്ണത്തിൽ ഇങ്ങനെ അത്തർ മുക്കിയിട്ട് എങ്ങനായാലും നമ്മളെ പുരയിലൊക്കെ അത്തർ ഒരു 50 രൂപക്ക് വാങ്ങിയാൽ ചിലപ്പോൾ 5 കൊല്ലം വരെയൊക്കെ ഉണ്ടാവും. കാരണം എങ്ങനെ തേക്കുള്ളൂ അത്തർ, ഇങ്ങനെ തേക്കട്ടെ ശരിക്ക്. താടിയിലും അത്ര തേക്ക, തലയിലൊക്കെ അത്ര തേക്കൊരു സുന്നത്തല്ലേ? ബദനിലും അത്ര തേക്കണം, സൗബിലും അത്ര തേക്കണം. അങ്ങനെ ആകുമ്പോ 50 രൂപന്റെ കുപ്പി എത്ര ദിവസം ഉണ്ടാവും? അതാ അത്ര വാങ്ങൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ഇഷ്ടപ്പെട്ട സംഗതിയാണ്. അവിടത്തേക്ക് അത്ര, അവിടുത്തെ ശരീരത്തിൽ നിന്ന് അത്ര സ്വരൂപിക്കുന്നവരല്ലേ മഹതിമാരായ സ്വഹാബി വനിതകൾ? മുസ്ലിം ബീവർ അലി അള്ളാഹുനൊക്കെ എത്രയാണ് തങ്ങളെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട വിയർപ്പിൽ നിന്ന് അത്ര സ്വീകരിച്ചത്? ആ അത്തറിന്റെ, അവിടുത്തെ ആ വിയർപ്പിന്റെ സുഗന്ധം ലോകത്തൊരു അത്തറിനും കിട്ടൂല എന്നാണ് മുസ്ലിം ബീവർ അലി അള്ളാഹുനെ സാക്ഷ്യപ്പെടുത്തിയത്. അത് ത്വീബുമാണ്, അത് ശിഫയുമാണ്. വീട്ടിലെ കുട്ടികൾക്ക് തലവേദന വന്നാൽ ആ കുപ്പിയിൽ ഇങ്ങനെ മുക്കിയിട്ട് മഹതി ഇങ്ങനെ തേച്ചു കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ഒരു ക്ഷീണം വന്നാൽ തേച്ചു കൊടുക്കും, അപ്പോഴേക്ക് ശിഫ കിട്ടും. അത് എത്ര വലിയ വറക്കത്ത. നിസ്കരിക്കാൻ വേണ്ടി സ്വഹാബത്തൊക്കെ വന്ന് നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട് എന്നതിന്റെ തെളിവെന്താ? വിരി അങ്ങോട്ട് നീക്കിയാൽ പള്ളിയുടെ ഉള്ളിൽ മുഴുവനും ത്വീബ് വാസനിക്കും. വീട്ടിന്റെ അടുക്കളയിൽ ജോലി എടുക്കുന്ന ഫാത്തിമ റളിയല്ലാഹുവിന്റെ അടുക്കളയെന്ന് മക്കളോട് പറയും, ഇപ്പൊ വരുന്നുണ്ട്, ഇപ്പൊ വരുന്നുണ്ട് എന്ന്. അടുക്കളയെ നോക്കിയിട്ട് കാണല്ല, നല്ല സുഗന്ധവാസന. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മളും ആ വിഷയത്തിന് നല്ല വൃത്തി സ്വീകരിക്കണം. നല്ല വൃത്തി എല്ലാവരും സ്വീകരിക്കണം, നഷാത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോഴാണ് ഇഖ്ലാസ് കൂടി കിട്ടുക. നല്ല വൃത്തി ഉണ്ടായാൽ ടെൻഷൻ കുറയും. മന്നലുഫ സൗബുഹു ഖല്ല ഹമ്മുഹു, വസ്ത്രം വൃത്തി ഉണ്ടായാൽ ടെൻഷൻ കുറയും. വമൻ ത്വാബ റീഹുഹു സാദ അഖ്ലുഹു, നല്ല വാസനയാണെങ്കിൽ ബുദ്ധിക്ക് നല്ല മികവുണ്ടാവും. കുട്ടികൾക്ക് അങ്ങനെ പഞ്ഞിയിലാക്കിയിട്ട് ഒരു കഷ്ണം പഞ്ഞിയിൽ അത്ര തേച്ചിട്ടൊന്നും ഈ ചെവിടിന്റെ ഈ ചുരുളിൽ വെച്ചുകൊടുക്കുക. അതിനൊക്കെയാണ് ചെവിടുള്ള ചുറ്റി തന്നത്, അല്ലാതെ എന്തിനാണ് ഈ ചുരുളിൽ വെച്ചുകൊടുക്കുക? അത് മറ്റേ ആ വേറൊരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ വെക്കുന്നത്, എന്തായാലും പറയാം, എയർഫോണ്. ആ അത് തിരികെയുള്ള അല്ലത്, അത് ഉള്ള ചുവടും പോയി പോകും ചെയ്യും. കുറച്ച് കാലമായി പിന്നെ കാലാവധി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഈ മടക്കിൽ വെച്ചിട്ട് ക്ലാസ്സിൽ പോകുമ്പോ അഥവാ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടിയിൽ നിന്ന് എന്തെങ്കിലും ദുർഗന്ധ വാസന കാതു പൊട്ടിയൊലിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്തുള്ള ഒരു സഹിക്കാത്തൊരു സ്മെല്ല് വരുമ്പോൾ ക്ലാസ് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ ഒന്ന് തൊട്ടിട്ട് ആ ഇപ്പൊ നല്ലൊരു സന്തോഷം കിട്ടി, ഒരു കുഴപ്പമില്ല, നല്ല ശ്രദ്ധയും കിട്ടി. അവിടെ വാസനിക്കുന്നുണ്ട്, ഇവിടെ വാസനിക്കുന്നുണ്ട്, മറ്റൊരുത്തെന്തോ വാസന, ഇനി എൻ്റെ അപ്പുറത്ത് പെരിച്ചായോ എന്ത് ചത്ത് കിടന്നാലും ശരി, നല്ല വാസന ഉണ്ടെങ്കിൽ ഒരു ഏകാഗ്രത കിട്ടും. അല്ല അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരേണ്ടി വരില്ല. അതുകൊണ്ട് അങ്ങനെ നിസ്കരിക്കുന്ന റൂം നല്ല ക്ലീൻ ആയിരിക്കണം. വീട്ടിൽ നിസ്കരിക്കുന്ന റൂം, നിസ്കാര റൂമിലല്ല കലണ്ടറൊക്കെ കൊണ്ടേ തൂക്കേണ്ടത്, അതതിന്റെ സൈഡിൽ കൊണ്ടേ തൂക്കണം. അതിപ്പോ ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഒരു പക്ഷേ നമ്മൾ ഒറ്റപ്പെടുത്തും, എന്നാലും ഞാനങ്ങനെ പറയലുണ്ട്, എനിക്കത് പ്രശ്നമൊന്നുമില്ല. ഇത് ചില സ്ഥലത്ത് കാണാം, നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറിയാൽ മുന്നിലൊന്നും പരസ്യങ്ങൾ പബ്ലിസിറ്റികൾ പാടില്ല. ഈ മിന്നാമിനിങ്ങിന്റെ ആ ക്ലോക്ക് മുന്നിൽ പാടില്ല, അതൊക്കെ സൈഡിലാ തൂക്കേണ്ടത്, സൈഡിൽ. മഹാന്മാര് പറഞ്ഞില്ലേ അള്ളാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ശ്രേഷ്ഠ നാമങ്ങളല്ലേ. അതുപോലും നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റുന്ന രൂപത്തിൽ മുൻഭാഗത്ത് ഫിറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോഴൊക്കെ പള്ളി ഉണ്ടായാലും മിഹ്റാബിൽ എന്തൊക്കെ എഴുതണ്ടിന്ന് ആർക്കും അറിയില്ല. നാളെ സ്ഥലത്ത് എന്തപ്പെട്ട് പോയി വരെ എല്ലാ വരികളും ഇത് ചെഞ്ഞ് മൗലായ മാത്രം എഴുതാൻ ബാക്കിയുള്ളൂ. അങ്ങനെ ചെയ്തരുത്, അതൊക്കെ ശ്രദ്ധ തിരിച്ച് കളയും. നോക്കൂല എന്ന് പറയണ്ട, നോക്കന്നെ വായിക്കന്നെ ചെയ്യും, ചിലപ്പോൾ റക്കാത്തൊക്കെ കഴിഞ്ഞു പോവും.
അങ്ങനെ ആക്കാൻ പാടില്ല. അങ്ങനെ എഴുതിയാ പിന്നെ എങ്ങനെ? പഴയ കാലത്തെ കാരണന്മാർ സമ്മതിക്കുന്നതിനൊന്നും. ഓൾക്കൊക്കെ നല്ല ഇൽമുണ്ട്, നമ്മളെ എഴുതാൻ കിട്ടൂല നോക്കണ്ട. നല്ല അറിവും നല്ല മസലയും നല്ല കട്ടിയും കനു ഈമാനൊക്കെ നമ്മളെക്കാളും എത്രയോ ശതമാനം ഓവറിലാണ് അവര്. അങ്ങനെ കാണണ്ട, ഓല അങ്ങനെ നടക്കണ കാണണ്ട. ഓലൊക്കെ 40 ദിവസം 50 ദിവസത്തെ വയത് കെട്ടിട്ട് അതൊക്കെ ഇങ്ങനെ റെഡി റെഡി ആക്കിയിട്ട് ഒരു ഇഞ്ച് തെറ്റിക്കാനാക്കൂല. എന്താ അവിടെ ഒട്ടിക്കണ വെക്കും? അത് അല്ലാന്നുള്ള സ്റ്റിക്കർ. ആ അപ്പുറത്ത് ഒട്ടിച്ചു വന്നാൽ അപ്പുറത്ത് സ്റ്റിക്കറിന് കുഴപ്പമുണ്ടായിട്ടോ ദിക്കറിന് പോരായ്മ ഉണ്ടായിട്ടോ അല്ല, അത് നിസ്കരിക്കുന്ന സൊഫിൽ നിൽക്കുന്ന ആളൊരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിപ്പോയാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ നിൽക്കുന്ന ബാക്കിൽ നിൽക്കുന്ന സ്വഹാബ അവരൊന്ന് ഒരു നിമിഷം രണ്ടാമത്തെ നിസ്കാരത്തിൽ ഒരു നിസ്കാരത്തിൽ ഒന്നിങ്ങനെ നോക്കിയതാണ്. നോക്കിയപ്പോഴേക്ക് തങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞത് എത്ര ഗൗരവത്തില, മാബാലു അഖ്വാനിൻ യർഫഊന അബ്സാറഹും ഇല സമാ. എന്താണ് ചില ആളുകളുടെ അവസ്ഥ? അവർ നിസ്കാരത്തിൽ കണ്ണ് മേൽപോട്ട് ഉയർത്തുന്നു. ആ പണി അവർ നിർത്തട്ടെ, അല്ലെങ്കിൽ അവരെ കണ്ണുകളൊക്കെ റാഞ്ചിയെടുക്കപ്പെട്ടു പോകും, കണ്ണ് പറിച്ചെടുത്തു കൊണ്ടുപോകും, മേലോട്ട് നോക്കാൻ പാടില്ല. അപ്പൊ ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. നിസ്കാരത്തിൽ നല്ല ഇഖ്ലാസ് വേണം. ആരാ പറയുന്നത്? അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു സൂറത്തു ഷർഹിലൂടെ, ദ്വാർക്കുമ്പോ ഇഖ്ലാസ് വേണം. ഏത് സംഗതിക്ക് മുന്നിടുമ്പോഴും റബ്ബിലേക്ക് നീ താല്പര്യം പ്രകടിപ്പിക്കണം, റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരമാകണം, അള്ളാഹുവിലേക്കുള്ള ദുആയാകണം, അള്ളാഹുവിലേക്കുള്ള അമലാകണം, അള്ളാഹുവിലേക്കുള്ള പ്രവൃത്തിയാകണം. അതുകൊണ്ടാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആയത്ത് വിശദീകരിച്ചെടുത്ത് മഹാനവറുകൾ പറഞ്ഞു, മൊത്തത്തിൽ പറയട്ടെ, ഏത് കാര്യം ചെയ്യുമ്പോഴും ഏത് വിഷയം ചെയ്യുമ്പോഴും അള്ളാഹുവിലേക്ക് മനസ്സ് നന്നായി തിരിക്കണം. ഇജാൽ റഗ്ബതക ഇലൈഹി ഖുസൂസൻ, നിന്റെ താല്പര്യം അള്ളാഹുവിലേക്ക് പ്രത്യേകിച്ച് നീ കൊടുക്കണം. വലാ തസ്അൽ ഇല്ലാ ഫളഹു മുതവക്കിലൻ അലൈഹി, അള്ളാഹുവിലേക്ക് നിന്റെ മനസ്സ് തിരിച്ച് അള്ളാഹുവിനോട് നീ ഔദാര്യം ചോദിക്കണം. റബ്ബിനോട് നീ വല്ല ഔദാര്യവും ചോദിക്കുമ്പോ റബ്ബിലേക്ക് ശരിക്കും മുന്നിടണം, മുന്നിട്ട് കൽബ് കൊണ്ടങ്ങോട്ട് മുന്നിടണം. ദ്വാരക്കുമ്പോ പ്രധാനമായും വേണ്ടത് കൽബിന്റെ ഹുളൂറാണ്, മനസാന്നിധ്യമാണ് കാര്യമായിട്ട് വേണ്ടത്. മറ്റൊന്ന് ദുആക്ക് ഉത്തരം നൽകുമെന്ന ഉറപ്പുമാണ്. അതുകൊണ്ടല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എങ്ങനെങ്കിലും ദ്വാർക്കരുത്, നിങ്ങൾ അള്ളാഹനോട് ദ്വാർക്കുമ്പോ ഉത്തരം കിട്ടുമെന്ന ഉറപ്പിൽ ദ്വാർക്കണം. കിട്ടിയ അങ്ങോട്ട് കിട്ടട്ടെ, കുട്ടികൾ മാങ്ങക്കറി പോലെ ആകരുത്. അത് ശരിക്ക് കിട്ടും ഉറപ്പാണ്, അള്ളാഹു തആല എനിക്ക് തരുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ആ ഉറപ്പോടുകൂടെ ദ്വാർക്കണം. ആമീൻ പറയേണ്ടതും അങ്ങനെ തന്നെ.